അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തുല്ലാത്താലറക്കാത്തോ ഷമ്മാസിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന് കാരണം എല്ലാവരും ഒത്തുകൂടിയ ദിവസം ഉമ്മയുടെ നാല് മക്കളും അവരുടെ ഫാമിലിയും ഒത്തുകൂടിയിട്ടുണ്ട് പക്ഷേ ഉമ്മയുടെ മനസ്സിൽ ഒരു തീരാത്ത വേദനയുണ്ട് അത് മറ്റാരുമല്ല തൻ്റെ പ്രിയപ്പെട്ട നുസൈബ അതൊരു വേദനയായി അതൊരു കനലായി ഉമ്മയുടെ മനസ്സിലിങ്ങനെ പുകയുന്നുണ്ട് സാജിതയും അവളുടെ മക്കളും നവാസും അവൻ്റെ മക്കളും എല്ലാവരും കൂടി കൂടിയപ്പോൾ നല്ല ഒച്ചപ്പാടും ബഹളവുമാണ് ആ വീട്ടിൽ സന്തോഷങ്ങൾ അലതല്ലുന്നു എല്ലാവരും ആപ്പാപ്പയുടെയും അമ്മൻ്റെയും കൂടെയാണ് നിൽക്കുന്നത് സാജിത്തയുടെ രണ്ട് മക്കളും അതുപോലെ നവാസിൻ്റെ മക്കളും ഷമ്മാസിൻ്റെ അടുക്കൽ നിന്ന് വേറിടുന്നില്ല അവൻക്ക് കുട്ടികളെ എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അത് അതുമാത്രവുമല്ല മറ്റാരെ പോലെ ദേഷ്യപ്പെടുന്ന ആളല്ല ഷമ്മാസ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ പ്രിയങ്കരനാണ് ആ പാപ്പ കുട്ടികളുടെ ചിരിയും കളിയും തമാശയും അങ്ങനെ ആ വീടിന്ന് ഒരു സ്വർഗമാണ് വേണ്ടപ്പെട്ട രണ്ട് പേരില്ല അതുറപ്പാണ് അത് മറ്റാരുമല്ല ഒന്ന് ഷമ്മാസിൻ്റെ പ്രിയപ്പെട്ട പിതാവ് പിന്നെ ഉമ്മയുടെ പ്രിയപ്പെട്ട നസൈബ ഇവർ രണ്ടുപേരും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അത് ശരിക്കും ആ ഉമ്മ അനുഭവിക്കുന്നുണ്ട് ഉമ്മ എല്ലാവർക്കുമുള്ള ഭക്ഷണമല്ല വിളമ്പി ടേബിളിൽ കൊണ്ടുപോയി വച്ചിട്ടുണ്ട് അന്ന് ജമീല തത്തയോട് പ്രത്യേകം പറഞ്ഞിരുന്നു ജമീല എടി ഇന്ന് ഈ വൈകുന്നേരം നിങ്ങളുടെ വരണം കേട്ടോ എന്താണെന്ന് വലിയ മോനും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് പിന്നെ വേറെ ആരെയും കണക്കാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ കുറച്ചധികം ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഈ ഒന്ന് വരണം കേട്ടോ അതുകൊണ്ട് തന്നെ ജമീലത്താത്ത നേരത്തെ വന്നിരുന്നു അവർ നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാം തന്നെ ഉണ്ടാക്കി ഉമ്മയും അവരെ ഹെൽപ്പ് ചെയ്തു നവാസ് പെട്ടി പൊളിച്ച് എല്ലാവർക്കും ഓരോ സാധനങ്ങളൊക്കെ ഓരി വെക്കുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞു മോനെ നവാസേ പിന്നെ ജമീലത്താത്താൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ കേട്ടോ ആ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നും അടിച്ചൊരു തെടുക്കാനും പാത്രം കഴുകാനൊക്കെ വരുന്ന അവരാണ് അവിടെയുണ്ട് ചെറിയ മക്കളൊക്കെ പിന്നെ ആ ഓട്ടോയും കൊണ്ടു നടക്കണേ റഷീദ് അവൻക്ക് ചിലപ്പോൾ ഓട്ടം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓല കാര്യമൊക്കെ അപ്പോൾ എന്തെങ്കിലും അവർക്കും കൊടുക്കാൻ കേട്ടോ മോനെ ഉമ്മ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു വെച്ച് അല്ലാതെ അല്ലാതെപ്പോൾ അവർക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ആ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും നോക്കി എടുത്ത് കൊടുത്തോളൂ കേട്ടോ നവാസിൻ്റെ സ്വഭാവം ഫൈസലിൻ്റെയും ഷമ്മാസിൻ്റെയും പോലെയല്ല ഷമ്മാസിൻ്റെ അത്ര കാരുണ്യവാനുമല്ല എന്നാലോ ഫൈസലിൻ്റെ അത്ര അത്ര സ്ട്രോങ്ങുമല്ല അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം ഇമ്മ എപ്പോഴും പറയും എൻ്റെ നാല് മക്കൾക്കും നാല് സ്വഭാവമാണെന്ന് ഫൈസലിൻ്റെയും സാധ്യതയുടെയും സ്വഭാവം കുറച്ചൊക്കെ ഒരുപോലെയാണ് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം ഉള്ളത് തൻ്റെ ശ്യാമോന്ക്ക് തന്നെയാണ് എൻ്റെ ചെറിയ കുട്ടിക്ക് അവൻക്ക് നല്ല അലിവാണ് എല്ലാവരുടെ കാര്യത്തിലും വലിയ വേദനയുമാണ് ഒരാളെയും വേദനിപ്പിക്കൂല സങ്കടപ്പെടുത്തുകയില്ല എല്ലാവരേക്കുറിച്ചും വലിയ കാര്യമാണ് അവൾക്ക് അന്നത്തെ ബഹളവും ഒച്ചപ്പാടും എല്ലാം കഴിഞ്ഞ് എല്ലാവരും അതാ കിടന്നിറങ്ങുകയാണ് നവാസും ഫസീലത്തെയും മുകളിലത്തെ റൂമിലേക്കാണ് പോയത് സത്യം പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഷമ്മാസിനെ വേദനിച്ചിരുന്നു ആപ്പാപ്പ ഞാൻ നിങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത് എന്നാണ് പൊന്നൂസ് പറഞ്ഞിരുന്നത് അത് കേട്ടപ്പോൾ തന്നെ സാജിത്തയുടെ കുട്ടികളും ഇന്ന് ആപ്പാപ്പയുടെ കൂടെ കൂടുകയാണ് നവാസ്കയുടെ മകള് പറയാണ് ആ പാപ്പ നാളെന്തായാലും ഞാനും ആപ്പാപ്പയുടെ കൂടെ ഷോപ്പിൽ വരുട്ടോ പുതിയ ഷോപ്പൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞെന്നൊക്കെ അന്ന് പറഞ്ഞു കണ്ടിട്ടിരുന്നു അത് ഞാനും വരുട്ടോ മക്കളെ അതിനെന്താ പോരാലോ ആപ്പാപ്പ കൊണ്ടുവരാം പക്ഷെ എന്താണോ ആപ്പാപ്പ രാവിലെ പോയി കഴിഞ്ഞാലേ പിന്നെ വൈകുന്നേരം വരുള്ളൂ അപ്പോ നിങ്ങൾക്ക് ബോർ ഒരുപാട് സമയം ഷോപ്പിൽ അതിനെന്താ ആപ്പാപ്പ ഞങ്ങൾക്ക് ഒരു ബോറടിയില്ല ഞാനവിടെ നിന്നോളും അതിനെന്താ ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ മൊബൈൽ ഫോണൊക്കെ എടുത്ത് കൊടുക്കുക ചെയ്യും ആഹാ കൊച്ചു കള്ളി നിന്നെ നാ എടുക്കാം എൻ്റെ സ്റ്റാഫായിട്ട് അല്ലേ ഷമ്മാസ് ആ കുട്ടിയുടെ കവിളിൽ നിന്ന് ഉള്ളി പിറ്റേന്ന് പുലർച്ചെ തന്നെ ഷമ്മാസ് ഉണർന്നു ഓ ഇന്നലെ ഒരു സന്തോഷകരമായ ഒരു ഫീലായിരുന്നു ഉമ്മ അവിടെ നിസ്കരിച്ചിരിക്കുന്നുണ്ട് ഉമ്മ ഇങ്ങൾ നിസ്കാരൊക്കെ തുടങ്ങിയോ ബാങ്ക് കൊടുത്തോ ഇല്ല മോനെ കൊടുത്തിട്ടില്ല ഞാൻ തഹജ്സ്കരിക്കുവായിരുന്നു ആ ഉമ്മ എന്നാൽ ഞാനേ പള്ളിയിലേക്ക് പോവുകയാണ് പിന്നെ ഇക്കാക്ക വരുന്നുണ്ടെന്നാവോ നവാസ്ക ഒന്ന് വിളിച്ച് നോക്കണോ മോനെ അതിപ്പോ ഇനിയിപ്പോൾ വിളിക്കണ്ട വിളിച്ചാലും ഞാൻ പോണരുവേണേക്കോ ഒന്നും പറയാൻ പറ്റില്ല ഫൈസലിനെ വിളിച്ചിട്ട് പിന്നെ ഏതായാലും കാര്യമില്ല ഇവന് നീ എന്താറില്ലെന്ന് വിളിച്ച് നോക്കിയാൽ ഇനിയിപ്പോൾ തൽക്കാലം മോനെ പോയിക്കോ പിന്നെ വേണമെങ്കിൽ ഈ വന്നിട്ട് പറയാം ഞാൻ ഇക്കാക്ക ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് സുബൈക്കും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോവാം എന്ന് വേണമെങ്കിൽ നീ പറഞ്ഞോണ്ട് ഉം ഇപ്പ നീ വിളിച്ചു നിർത്തി ശല്യപ്പെടുത്തണ്ട നീ പോയിക്കോ മോനെ ഷമ്മാസ് പള്ളിയിലേക്ക് പോയി ഉമ്മ നിസ്കാരവും കുർആാൽ പാരായണവും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങുകയാണ് പഠിച്ച മോനെ ഇന്നിപ്പോൾ എന്നത്തെയും പോലെ ഇല്ലല്ലോ ഇന്ന് കുറെ വെച്ചിണ്ടാക്കണമല്ലോ പിന്നെ രാവിലെ തന്നെ ജമീലാനെ വിളിച്ചാലും ബുദ്ധിമുട്ടാണ് എന്തപ്പം ചെയ്യാം തൽക്കാലം പൊടിയങ്ങണ്ട് വാട്ട ദോശ ഒക്കെ ചുടുകയാണെങ്കിൽ കുറേ ചുട്ട് നിൽക്കേണ്ടി വരുല്ലോ എല്ലാവർക്കും വേണ്ടേ ആരും എണീറ്റിട്ടില്ല സാജി എണീറ്റിട്ടില്ല ഫസി എണീറ്റിട്ടില്ല ഷാനി എണീറ്റിട്ടില്ല ഓളവിനെ ഏതായാലും കാക്കണ്ട ഈ നേരത്തൊക്കെ അടുക്കളയിലേക്ക് വരുന്ന ഒരേ ഒരാൾ എൻ്റെ നുസൈബുമോള് മാത്രമാണ് അല്ലാരും ഒരു കുട്ടിയും അടുക്കളയിലേക്ക് വരൂല ഓല ഇതൊക്കെ അങ്ങനല്ല ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഉമ്മ വലിയൊരു ചെമ്പട്ടി അതാ അടുപ്പത്ത് വെക്കുന്നു അതിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് ഉപ്പിടുന്നു പത്തിരി ഉണ്ടാക്കാം അതാണ് എളുപ്പം അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ചുട്ട് നിൽക്കേണ്ടത് പെട്ടെന്ന് ചുട്ട് കഴിയും മറ്റേ പണിയെ കുറച്ചുണ്ടെങ്കിലും എന്തായാലും എല്ലാവർക്കും എത്തണമല്ലോ രണ്ട് മൂന്ന് നാല് ഫാമിലി ഇല്ലേ ഓൽക്കൊക്കെ കഴിക്കണ്ടേ ഉമ്മ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു വറുത്തരച്ച കറി ഉണ്ടാക്കുക ചിക്കൻ്റെ പിന്നെ പത്തിരിയും മോൻക്ക് പത്തിരി നിന്നിട്ട് കുറേ കാലമായിട്ടുണ്ടാവും ഓൾ അങ്ങനെ ഉണ്ടാക്കണ സൈസല്ല അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ തലേനത്തെ ഫുഡ് എന്തെങ്കിലും ബാക്കിയുള്ളതോ പൊറാട്ടേ ചപ്പാത്തിയോ അങ്ങനെ എന്തൊക്കെയായിരിക്കും വേണമെങ്കിൽ കഴിക്കുക പിന്നെ ഗൾഫുകാർക്കൊന്ന് രാവിലത്തെ ചായം കിടന്നും അത്ര മെയിനല്ലല്ലോ ഓനൊക്കെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടല്ലേ പിന്നെ അതുകൊണ്ട് ഓൻക്ക് മര്യാദക്ക് രാവിലെ ചായയും കിടന്നും കിട്ടുന്നുണ്ടാവില്ല ഇവിടെ വരുമ്പോഴല്ലേ ഉമ്മ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അതാ ആ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇടുന്നു അപ്പോഴുണ്ട് ഷമ്മാസ് വരുന്നു ഉമ്മ ഉമ്മാ മോനെ അസ്സാമലൈക്കും വളക്കും അസ്സലാം അല്ല അമ്മ എന്തപ്പം നിങ്ങൾക്ക് അടുപ്പത്ത് കാര്യമായിട്ട് പണിയുണ്ടല്ലോ മോനെ ഞാൻ പൊടി പാട്ട് ഇത് ഇളക്കാൻ കഴിയണില്ല അത് അല്ലമ്മ ഇങ്ങട്ട് അല്ലമ്മ എന്തിനോനൊക്കെ ഉണ്ടാക്കണ് അല്ല മോനെ ഇവിടെ എത്ര ആളുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കണ്ടേ എൻ്റെ പൊന്നാര നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന എന്തിനാണ് ഇവിടെ എത്ര പെണ്ണുങ്ങൾ ഉണ്ടെന്ന് എല്ലാരും കുറുക്കം വലിച്ചു കിടന്നിറങ്ങല്ലേ സമയമായിട്ടും നിങ്ങൾ അവിടെ വെക്കും ഞങ്ങളത് കാണിച്ചു കൊടുക്കല്ലേ ഇങ്ങനെ അങ്ങനായി കഴിഞ്ഞ എന്നും അത് അവർക്കത് ശീലാവൂലേ അങ്ങനല്ലെ നിങ്ങളെ നിസ്കാര ഒത്തേറ്റവിടെ നിന്നോളി രണ്ട് മൂന്ന് പെണ്ണുങ്ങളില്ലെന്നിവിടെ യുവതികളായ കല കയ്യ് നിങ്ങൾ തൊന്നായിട്ട് ഈ പൊടിയൊക്കെ വാട്ടി കുഴച്ചിണ്ട കൊണ്ട് കയ്യോ അത് എത്ര നേരം നിൽക്കണം മോനെ അത് സാരല്ലടാ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ എടുത്തിട്ട് അതെന്താന്ന് വെച്ചാൽ ഓൽ ഓനൊന്നും ചായക്കടുന്നു ശരിക്കും മര്യാദക്ക് തിന്നിട്ട് കുറേ കാലമായിട്ടുണ്ടാവും അതാണ് ഞാൻ പത്തിരി ഉണ്ടാക്കിയത് പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓനക്ക് വലിയ ഇഷ്ടമാണ് വറുത്തരച്ച കറി ആ ആയിക്കോട്ടെ എന്നാൽ ഇങ്ങോട്ട് നിൽക്കി മാറി നിൽക്കി ഷമ്മാസം ഉമ്മയെ മാറ്റി നിർത്തി ആ ഒരു പൊടി വാട്ടിയ ചെമ്പട്ടിയിലിട്ട് നല്ല രീതിയിൽ അത് ഇളക്കി റെഡിയാക്കുന്നു അത് ഇതെന്താ ചെയ്യേണ്ടത് മോനെ അത് ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട് അവിടെ നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് അവിടെ ഇട്ടിട്ട് നല്ല രീതിയിൽ അത് കണ്ട് കുഴച്ചെടുക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം മോൻ മാറി അല്ല നിങ്ങൾ മാറി ഷമ്മാസതാ ആ ഒരു വാട്ടിയ പൊടിയൊക്കെ ആ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇടുന്നു ഉമ്മ നല്ല ചൂടാണ്ടോ കൈ ഒന്നങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുപോവില്ലേ നിങ്ങൾക്ക് എന്താണത് നിങ്ങൾ മാറുമ ഞാനത് ശരിയാക്കി തരാം കുഴച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പൊടി കൊഴുക്കുന്ന മെഷീൻ ഉണ്ടായി കിട്ടാൻ നല്ല സോഫ്റ്റ് ആയി വരുന്നത് മോനെ അതൊന്നും വേണ്ടടാ അല്ലമ്മ ഒരുപാടുണ്ടാവുമ്പോഴേ എങ്ങനെ എൻ്റെ മധു വരെയും എല്ലാവരെയും പെറ്റി പോറ്റി വളർത്തി ഇത്ര വലുപ്പാക്കി ഇനിയിപ്പോൾ വലിയതായിട്ടും ഇങ്ങനെ തീറ്റി പോയിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലമ്മ ഉമ്മ മാറി നിൽക്കുമ്പോ ഞാൻ റെഡിയാക്കി തരാം പക്ഷെ അമ്മ കയ്യിൽ നിന്ന് ആ പൊടിയൊക്കെ വാങ്ങിയത് അവനാ നന്നായിതാ കുഴച്ചെടുക്കുന്നു മോനെ നന്നായിട്ട് കുഴച്ചാൽ നല്ലോ നന്നാവും പത്തിരി ഉമ്മാ ഞാൻ കുഴച്ച് തരാം പക്ഷെ ഉമ്മ കുഴക്കണ്ട മോനെ മാറി നിൽക്ക് അല്ലമ്മ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇത് ഒന്നായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ വയ്യാതെ ഞങ്ങൾ ആരും നോക്കാണ്ടാവൂലെ കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്നു വേണ്ട എല്ലാം കൂടി ഇങ്ങനെ പണിയെടുക്കരുത് ഷമ്മാസ് നിർബന്ധിച്ച് വാങ്ങി അവനതാ ഉമ്മ ഉരുളകളാക്കിയ ആ പത്തിരി ഉരുളകൾ പ്രസ്സിലിട്ട് അമർത്തി പൊടി തട്ടുന്നു അപ്പോഴതാ സാജി എണീറ്റ് വരുന്നു ഉമ്മ ആ എന്താ സാജിയെ എണീറ്റോ പഠിച്ചോ നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തം കിടന്നാൽ എങ്ങനെ സുഭഹിനസ്കാരമൊക്കെ തെറ്റേണ്ട സമയമായില്ലേ ക്ഷാമം പള്ളിയിൽ പോയി വന്നു ഓനൊരാണാണ് നിങ്ങൾക്ക് തീരൊരു എല്ലാവർക്കും എല്ലാവരും അങ്ങനെ കെടുക്കുകയാണ് ഒന്ന് രണ്ട് വിളി എന്നെയൊക്കെ ഞാൻ വിളിച്ചു പിന്നെ ഇപ്പോൾ മറ്റുള്ളവരൊന്നും വിളിക്കാൻ പറ്റൂലല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാവുന്നത് ഉമ്മ ഞാൻ അറിഞ്ഞില്ല ഇന്നലെ ഒരുപാട് നേരം വൈകി കിടന്നുകൊണ്ടേ ഉറക്കം കിട്ടും റെഡി ആണില്ല ആ സുബിഹേ കഴിഞ്ഞാലേ പിന്നെ നമ്മൾ അന്നത്തെ കാര്യങ്ങളൊന്നും റെഡി ആവില്ല വെറുതെ എന്തിലും അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യം നിസ്കരിക്കുകയാണെങ്കിൽ ആ നേരത്തെ നിസ്കരിക്കണം ഇത് ഏഴ് മണിക്കും എട്ട് മണിക്കൊക്കെ എണീറ്റ് നിസ്കരിച്ചിട്ടൊക്കെ എന്താ വെറുതെ സുഭയും നസ്കരി തെറ്റിച്ച് എല്ലാവരും കിടക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുകയാണ് എൻ്റെ ഷാമോനെങ്കിലും എണീറ്റ് പള്ളിയിൽ പോയതിനൊരു സമാധാനം ആ അമ്മാക്കൊരു കുട്ടിങ്കിലും നല്ല ഉണ്ടല്ലോ അതന്നെ ഭാഗ്യം അല്ല നിങ്ങൾക്ക് എന്താ പണി ഞാൻ കടി ഉണ്ടാക്കുക എന്താണ് പത്തിരി ഉണ്ടാക്കണേ ആ ഷാമോൻ അതിനും ഹെൽപ്പ് ചെയ്യാണ്ടല്ലോ അല്ലേ ബെസ്റ്റ് എടാ ചക്ക എനിക്കെന്തിന്റെ കേടാ ഏ ഈ അടുക്കളയിൽ പണിയെടുക്കാനാ ഇവിടെ വന്ന് നിൽക്കണേ അവിടെ രണ്ടെണ്ണം പോത്ത് പോലെ കിടന്നോർങ്ങുണ്ടല്ലോ രണ്ടും ഉണ്ടല്ലോ അവരെല്ലാം അടുക്കളയിൽ വന്നു കണ്ടതൊക്കെ സെറ്റാക്കേണ്ടത് ഈ പ്രായമായ ഉമ്മയും ഈ നീയു ആണോ അവർക്കൊക്കെ ഉള്ള വെച്ചിണ്ടാക്കി കൊടുക്കണത് നീ ഒന്ന് മാറി എന്നാ അവിടെ കിടന്നോട്ടത് സാജിക്ക് ദേഷ്യം വന്നു സാജിത്താ എന്നാ പിന്നെ ഇവിടെ നിന്ന് പട്ടിണി ആയിരിക്കും എല്ലാവരും ടൈമിന് എണീറ്റ് വന്ന് ഭക്ഷണം നോക്കുമ്പോൾ ആയിട്ടും ഉണ്ടാവില്ല പിന്നെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവച്ച് തിന്നിണ്ടി വരും അതിനല്ലേ എന്താപ്പോൾ ഇതൊന്നും ശീലാക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ കുട്ടികളും മക്കളുള്ളവരായാലും ഭർത്താവ് ഉള്ളവരാണെങ്കിലും അവരൊക്കെ കറക്റ്റ് ടൈമിന് അടുക്കളയിലേക്ക് ഇറങ്ങി അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലാതെ എല്ലാം ഇങ്ങനെ ഉമ്മ കൊടുത്താൽ അങ്ങനെ ശരിയാവുമോ മോളെ ആ സാരല്ല ഭക്ഷണമല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന കാലത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്റെ കാലം കഴിഞ്ഞാൽ ഓലൊക്കെ തന്നെ അല്ല ഉണ്ടാക്കുക കാലം കഴിഞ്ഞാൽ ഇവിടെ അടുക്കളയിൽ തീ പുകയൂല മിക്കവാറും ഫുള്ള് പാഴ്സലായിരിക്കും രണ്ട് ടീമും അങ്ങനെ തന്നെയാണ് ഉമ്മ അപ്പോഴേക്കും പത്തിരി ചുട്ടുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴതാ നവാസ് എണീറ്റ് വരുന്നു ഉമ്മ ചായ ഉണ്ടോ കട്ടൻ ആ മോനെ എന്നാ എത്ര നേരം ഞാൻ ചായക്കവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളാരും വരുന്നില്ലല്ലോ വേഗം ഒന്ന് എണീറ്റ് കുടിച്ചൂടെ ഇക്ക ഞാൻ വിളിച്ചിരുന്നു ഇക്കയെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ആഹാ ഇനി അതൊക്കെ ഒന്ന് ശീലാക്കണം ഇവിടുന്ന് അവിടെ ആവുമ്പോഴേ ആ ഒരു ഇതിൽ അങ്ങനെ പോവും ഒരു മടിയാണ് എണീക്കാനൊക്കെ നവാസേ നിസ്കരിച്ച നീയേ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞാൻ സമയം നോക്കിയപ്പോൾ തെറ്റിയിട്ടുണ്ട് നിസ്കാരമൊക്കെ കള്ളമായി ഇനിയിപ്പോൾ ഗുഹറിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് എടാ സുബഹി നിസ്കരിക്കണം കേട്ടോ എല്ലാ കാര്യത്തിലും നല്ല ബർക്കത്തുണ്ടാവുള്ളൂ നമ്മൾ ഷാമോന് കണ്ടില്ലേ ഓന കറക്റ്റ് ടൈമിന് എണീറ്റ് പോയി ആ ഷാമോന് പിന്നെ നല്ല കുട്ടിയാണല്ലോ ചെറുപ്പം മുതലേ നല്ലത് തന്നെയാണ് ഇപ്പോഴും ഓന സ്വഭാവമുണ്ട് എന്തായാലും പഠിച്ചോ ഓനെങ്കിലും നന്നാക്കിയല്ലോ നവാസും അതുതന്നെയാണ് പറഞ്ഞത് ഉമ്മ അപ്പോഴേക്കും അതാ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കുന്നു അപ്പോൾ സാജി വന്ന് ആ പത്തിരി ചുടുന്നു ഉമ്മ തേങ്ങയെടുത്ത് ചിരവാൻ തുടങ്ങിയപ്പോൾ അത് ഷമ്മാസ് വാങ്ങി അത് ചിരവി കൊടുത്തു ഉമ്മ അത് വറുത്തു അരക്കുവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എല്ലാം സെറ്റായി ചായയും കടിയും കറിയും എല്ലാം റെഡിയായി ഇനി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കലാണ് അടുത്ത പണി ഫുഡ് ഫുഡെല്ലാം ഡൈനിങ് ടേബിളിൽ സെറ്റാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ ഉമ്മ വിളിക്കുന്നു നവാസെ മോനെ കുട്ടികളൊക്കെ വിളിക്കടാ എവിടെ ഫസ് എവിടെ അവൾ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഫൈസലേ അവൻ എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല ഉമ്മ മുകളിലേക്ക് ബെല്ലടിക്കുന്നു എല്ലാവരും അതാ ടേബിളിന് ചുറ്റുമായി അപ്പോഴേക്കും എത്തി രണ്ട് മരമക്കളും മുകളിൽ നിന്ന് ഇറങ്ങി വന്നു എല്ലാവരും നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ഉമ്മ അപ്പോഴും പത്രികളെല്ലാം വീണ്ടും അടുക്കളയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നു കറി കൊണ്ടുവരുന്നു ചായ കൊണ്ടുവരുന്നു ഇത് തന്നെ അതിൽ സാജിദ് പറഞ്ഞു ഉമ്മ മതി ഇനി നിങ്ങളിവിടെ നിന്ന് എന്താ എന്തപ്പത് കഥ ഇനി ആവശ്യമുള്ളവർ പോയി അടുക്കളയിൽ പോയി എടുത്തോളും ഇതിങ്ങനെ ഇങ്ങനെ മുന്നേക്ക് വെച്ച് കൊടുത്തിട്ട് വേണോ അവൾക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നിരുന്നു ഉമ്മയുടെ ആ ഒരു സ്ഥിതി കണ്ട് ഷമ്മാസിനെ അതിലേറെ പക്ഷേ ഒന്നും പറയാൻ വയ്യല്ലോ അവരൊക്കെ ഇന്നലൊക്കെ വന്നവരല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഒരു പക്ഷേ ഒന്നും വേണ്ടിയില്ല ഷമ്മാസിന് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു അവൻ ഉമ്മയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് പിന്നെയും ഉമ്മ എണീറ്റ് പോയി അവിടെയുള്ള പത്തിരിയും കറിയും ചായയുമെല്ലാം കൊണ്ട് വന്ന് അവിടെ വെക്കുന്നു ഉമ്മ ഇനി ശരിക്കൊന്നിരുന്നോളെ നിങ്ങൾ സാജി വീണ്ടും പറഞ്ഞു ഉമ്മയുടെ രണ്ട് മരുമക്കളും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർക്ക് ഉമ്മയെക്കുറിച്ച് യാതൊരു വേദനയും ഇല്ല കാരണം അത്രയൊക്കെ ചുട്ടുണ്ടാക്കിയിട്ടും ഒരു ഹെൽപ്പ് പോലും ചെയ്യാൻ അവർ രണ്ടുപേരും എത്തിയതുമില്ല ഉമ്മക്ക് സങ്കടം ഇല്ലാതില്ല കാരണം എൻ്റെ നൊസൈവ ഇതൊന്നും കണ്ടു നിൽക്കില്ല അവൾക്കൊരിക്കലും ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല അവൾ എന്തായാലും അടുക്കളയിലേക്കൊക്കെ നേരത്തെ വരുന്ന കുട്ടിയാണ് പക്ഷേ ഞാൻ പറയൂല അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് കുറ്റമായിരിക്കും എന്നെ കൊണ്ട് കഴിയുന്ന കാലത്തോളം ഞാൻ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കും ഇൻഷാല്ല ചായ കുടിക്കുകയാണ് ഉമ്മക്ക് ചായ കുടിച്ചിട്ട് വല്ലാതെ കണ്ടിറങ്ങുന്നില്ല ഉമ്മാ നിങ്ങളത് തീരെ കഴിച്ചില്ല എന്താ ഒരു കറിയൊന്നും ഒഴിച്ച് പത്തിരി ഒന്നും കഴിക്കാത്തത് മക്കളെ ഇത് മതി ഉമ്മാക്കി ഇത് മതി നിങ്ങൾ കഴിച്ചോളെ നിങ്ങളെ വയറ് നിറയട്ടെ എനിക്ക് കൂടുതലൊന്നും ഇനി കഴിക്കാൻ പറ്റൂലല്ലോ കുറെ കഴിച്ചതല്ലേ ഉമ്മ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ചായയും കടിയും കുടിക്കാതെ എങ്ങനെയാണ് വേണ്ടായിട്ടാണ് മക്കളെ വേണേൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പിന്നെ ആ പിന്നെ നിങ്ങൾ പറഞ്ഞ കണക്കിനെ ഇനിയിപ്പോൾ ബാക്കിയുണ്ടാവില്ല ഇവിടെ എത്രങ്ങാനും ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് വറുത്തരച്ച കറിയും പത്തിരിയും ഒക്കെ നല്ല നൈസായിട്ട് നല്ല മയം പത്തിരി ഒക്കെ നല്ല രസമുണ്ട് എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് അടിപൊളിയാണ് മരുമക്കളും പറഞ്ഞു അത് കേട്ട് സത്യം പറഞ്ഞാൽ സാജിതാക്ക് അവർ പറഞ്ഞപ്പോൾ ദേഷ്യമാണ് വന്നത് എന്നാലും ഉമ്മാനെ ഒന്നും ഹെൽപ്പ് ചെയ്യാതെ തിന്നാൻ തോന്നുന്നുണ്ടല്ലോ അങ്ങനെ ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവൾ മനസ്സിൽ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ ഒരു ദിവസത്തിനായി വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നും വിചാരിച്ചു എല്ലാവരും ചായ കുടിച്ച് എണീറ്റു പാത്രങ്ങളും ഗ്ലാസ്സുമെല്ലാം ഉമ്മ അപ്പോഴേക്കും അത് പെറുക്കുകയാണ് പെറുക്കി അത് കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നു സാജിത പറഞ്ഞു ഉമ്മ അവിടെ വെക്കേ ഇതൊക്കെ തിന്നോരെന്നെ എടുത്തു കൊണ്ടുപോയിക്കോളും നിങ്ങളെന്തിനെങ്ങനെ കഷ്ടപ്പെടണേ ഉമ്മ അതൊന്നും കാര്യമാക്കിയില്ല ഉമ്മ പാത്രങ്ങളെല്ലാം അത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഷമ്മാസും സാജിതയും സഹായിച്ചു പക്ഷേ മരുമക്കളൊന്നും ആ ഭാഗത്തേക്ക് തന്നെ വന്നില്ല ഫസീലമ്മയോട് ചോദിച്ചു ഉമ്മ ഇവിടെ ചെറിയ രണ്ടോ കുറച്ച് തീമട്ടിട്ടോ കുട്ടിക്ക് കഞ്ഞി കൊടുക്കാനേ സാജിത അത് കേട്ട് പിറുപിറുത്തു പിറുത്തു അല്ലെങ്കിൽ ഓൾക്കങ്ങട്ട് തീമട്ടിടുക അതൊന്നും ഞമ്മ കൽപ്പിക്കണോ അവൾ കുട്ടിയെയും ഒക്കത്തേറ്റിക്കൊണ്ട് മുകളിലേക്ക് തന്നെ കയറിപ്പോയി അവൾക്ക് പേരിനൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഉറക്കാനും നന്നേ പണിയൊന്നും എടുക്കാതെ അവൾ പോകും ആദ്യമേ അങ്ങനെ തന്നെയാണ് അന്ന് ഷമ്മാസ് ഷോപ്പിൽ പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് പഠിച്ചോനെ ഇക്കാക്കാൻ്റെ കുട്ടിയെ കാണാതെ വെല്ലം കണ്ട് മിന്നണം അത് വൈകുന്നേരം വരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷമ്മാസ് മാറ്റി ഉമ്മയോട് പോകുവാൻ വേണ്ടി പറയുകയാണ് ഉമ്മ എന്നാ ഞാനിറങ്ങട്ടെ അസ്സലാമലൈക്കും ആപ്പാപ്പാ അപ്പം ഞാൻ ഞാനില്ലല്ലേ മോളെ അത് ആപ്പാപ്പ ഒരു ദിവസം മോളെ കൊണ്ടുപോകാം എന്നാൽ ആപ്പാപ്പ ഉച്ചക്കും കൊണ്ട് വീട്ടിലേക്ക് വരും ഇത് ആപ്പാപ്പേ വൈകുന്നേരേ വരുള്ളൂ കേട്ടോ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി ഞാനും പോകും ആപ്പാപ്പാൻ്റെ കൂടെ അവൾ ഷമ്മാസിൻ്റെ കാറിനടുത്തേക്ക് ഓടിയെടുത്തു എന്ന മോളെ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ശരിക്ക് വാർന്നിട്ട് വാ ആപ്പാപ്പ ഇവിടെ കാത്തു നിൽക്കാം അങ്ങനെ ഷമ്മാസിൻ്റെ കൂടെതാ ആ കുട്ടി ഷോപ്പിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസീല ഉമ്മയോട് വന്ന് പറഞ്ഞു അല്ലമ്മ ഫൈസലിന്റെ പെണ്ണുങ്ങളെ ചേലും കോലൊക്കെ ആകെ മാറിയിക്കണല്ലോ ഇതവളല്ലോ ഓളെവിടെ ഇതിപ്പം എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്കാക്കൊന്നും മനസ്സിലായിട്ടില്ല അതോ ഞെ എന്ത് അറിയില്ല നല്ലൊരു പെൺകുട്ടിയായിരുന്നല്ലോ അല്ലേ ഓള് ഫസിയെ അതൊന്നും പറയണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് ഞാൻ ആരോടും വണ്ടിയിട്ടില്ല ഇതൊന്നല്ലല്ലോ ഓൻ കെട്ടിക്കൊണ്ടെന്ന പെണ്ണ് ഇത് ഓനോൻ്റെ ഇഷ്ടത്തിന് കെട്ടിക്കൊണ്ടാണ് ആദ്യത്തോളെ ഓം വല്ലാതെ ഇടങ്ങാറാക്കുക തീരെ ഓളൊന്ന് മെയിൻ്റ് ചെയ്യണില്ല കെയർ ചെയ്യണില്ല എല്ലാ പണിക്കും കാര്യങ്ങൾക്കൊക്കെ ഓള് വേണം എന്നാലൊരാണിൻ്റെ സ്നേഹം ഓൻക്ക് ഓൾക്ക് കൊടുക്കാനും കഴിയണില്ല പിന്നെ ഇപ്പം എന്താ ആ കുട്ടി പോയി ഇപ്പം താ വേറൊരുത്തിന് കെട്ടിക്കൊടുന്ന് അതാണ് സംഭവം എന്നാലിപ്പോത് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഫസിയെ അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് എന്താക്കാനാ കുറ്റം നമ്മളെ തലയിൽ ആവുന്നല്ലാതെ അള്ളാൻ്റെ വിധി അല്ല ഇപ്പം എന്താ ഉമ്മ അകത്ത് ഗ്ലാസ്സുകളെല്ലാം കഴുകി വെക്കുകയാണ് അപ്പോഴേക്കും ജമീല താത്ത വന്നു താത്ത ചായപ്പട കഴിഞ്ഞോ ആ കഴിഞ്ഞു ജമീല ഇതാ പാത്രങ്ങൾ കുറേ ഉണ്ട് നണ് പുറത്ത് കണ്ട് വെച്ചാളാ അവിടെ നിന്നാണ് മോറ ആ ആയിക്കോട്ടെ ഇന്ന് കുറേ ഉണ്ടല്ലേ എല്ലാവരും കൂടി ആയിട്ട് അത് സാരില്ല ഉമ്മ അപ്പോഴേക്കും കുട്ടിക്കുള്ള കഞ്ഞി അവിടെ അടുപ്പത്തിട്ടിരുന്നു സാജി ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാട്ടി കൊടുക്കണ്ടട്ടോ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും പിന്നെ എല്ലാത്തിനും ഓലെ നിങ്ങളെ ഏൽപ്പിക്കും അതൊക്കെയാണ് ചെയ്തോട്ടെ ഒരിക്കൽ കുട്ടികളൊന്നുമല്ലല്ലോ മോളെ ഒരുക്കൊക്കെ ചെറിയ മക്കളല്ലേ മക്കളാകുമ്പോൾ ചിലപ്പം സമ്മതിക്കൂല അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത് അത് സാരല്ല അപ്പോഴേക്കും ഉമ്മ ചോറിനുള്ള വെള്ളമെല്ലാം വെച്ചു ഷാനിയും ഫൈസലും പതിവ് പോലെ ഓഫീസിലേക്ക് പോയി നവാസും പുറത്തേക്ക് പോയി ഫസീല കുട്ടിക്ക് കഞ്ഞി കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അവൾ ആ ഡൈനിങ് ടേബിളിലേക്ക് കുറച്ച് കഞ്ഞിയുമായി അങ്ങ് പോയി പിന്നെ അവിടെ ഇരുത്തി കുഞ്ഞിന് കൊടുക്കലും ആകെ അവിടെയൊക്കെ ആക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ആ പാത്രം ഒന്ന് കഴുകി വെക്കുകയോ ഒന്നും ചെയ്തില്ല അവിടെ അങ്ങട്ട് പോയി സാചിത അത് ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു ഉമ്മാ അത് കണ്ടില്ലേ ഒരുത്തി കഞ്ഞി കൊടുത്തതാണല്ലോ അതെങ്കിലും ആ കുട്ടിക്ക് കൊടുത്തതെങ്കിലൊന്ന് കഴുകി വെച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ ഇപ്പം ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി തരുന്ന ആകെ ആക്കിപ്പോയിക്കണ് എന്താ അങ്ങനെയൊക്കെ മരുക്കൾ ഉണ്ടായിട്ടും കാര്യം പഠിച്ചു തന്നെ ഉമ്മാക്ക് ഭാഗ്യമില്ല അത് കൂട്ടിയാൽ മതി ഭാഗ്യമുള്ള ഒരുത്തിയാണ് പോവുകയും ചെയ്തു ഒക്കെ ഇങ്ങനത്തെ സൈസന്നെ ഇനി ഇപ്പം കെട്ടിക്കൊണ്ടിരുന്ന എങ്ങനത്തെ നാവോ ഷമ്മാസ് ആർക്കറിയാം ചിലർ മരുക്കൾ വീട്ടിലുണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുക ഇല്ലെങ്കിൽ നല്ല സുഖമായിരിക്കും അവനാൻ അവനാൻ്റെ പണിയെടുത്ത് അങ്ങ് നിൽക്കുക ഇതിങ്ങനെ കുറെ മരുക്കളും പേരെ കുട്ടികളും എല്ലാവരും വൃത്തിയാക്കി സഹകരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആരും ഒന്നിനും വരാഞ്ഞപ്പം എന്ത് ചെയ്യണേ എല്ലാം ഇങ്ങനെ എടുക്കാമത് കഴിയുമോ സാജിതാക്കൾക്ക് നല്ല ദേഷ്യം വന്നിരുന്നു ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാൻ പോകണെ കൊണ്ട് ഈ കാഴ്ചയൊന്നും കണ്ടുവയ്ക്കാം അവിടെ കഴിയണില്ല നിങ്ങളിങ്ങനെ പേറി കൊടുത്തു പോയിട്ടോൽക്ക് ഇനി നാളെ അങ്ങനെ നിങ്ങൾ ചായം കിടക്കങ്ങനെ ഒരുപാടുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ട് കണ്ട് ഞാൻ പറഞ്ഞു തരണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്താ അതിങ്ങനെയൊക്കെ അങ്ങനൊക്കെ ഷീലാക്കി കൊടുത്തിട്ടില്ലേ ഒരാളങ്ങനെ മറ്റാളായേക്കാളും ആകെ വൃത്തികേടാക്കി പോവാണ് കുട്ടീൻ്റെ ഡ്രസ്സ് ഒന്ന് അവിടെ കിടക്കണേ ഒന്നും ഇവിടെ ഒന്ന് വൃത്തിയായി ഒന്ന് കഴുകിയിട എന്നൊക്കെ ചെയ്തുകൂടെ മോളെ ഒന്നും പറയണ്ട അത് ഓൾ ആയതും തന്നെ അങ്ങനെ തന്നെയാണ് അത് സാരല്ല അങ്ങനെ ഒന്ന് ഷീലായി പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അങ്ങനല്ലല്ലോ നവാസിനോട് പറഞ്ഞിട്ട് തീരെ കാര്യമില്ല ഓൻ അതിനേക്കാളും അപ്പുറമാണ് ഓൻ രണ്ടാളും ഒരുപോലെ ഒരടുക്കും വൃത്തിയില്ലാത്ത ആൾക്കാർ ഒലക്ക അവിടെത്തന്നെ ശരിയാവുള്ളൂ ഓലാ റൂമിൽ ഇങ്ങനെ പരത്തിയിട്ട് ശീലമായിട്ടുണ്ടാവുമോ ഇപ്പം ഇപ്പം കണ്ടീലേ എന്നാൽ ഒന്നെടുത്ത് വെക്കുക അതൊന്നും ചെയ്യൂല അങ്ങനൊരു കഥ ആക്കി വിടുക ഷമ്മാസും മോളൂസും അതാ കാറിൽ യാത്ര ചെയ്യുകയാണ് ആ പാപ്പ എന്നാണ് ആപ്പാപ്പാൻ്റെ കല്യാണം മോളെ ആ ആപ്പാപ്പാൻ്റെ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ആപ്പാപ്പ എൻ്റെ ഇപ്പച്ചി പറഞ്ഞല്ലോ ആപ്പാപ്പാൻ്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് പോരള്ളൂന്ന് അപ്പോൾ പുതിയണ്ണനെ കാണിച്ചു തരുമോ എനിക്ക് മോളൂസേ പുതിയണ്ണയൊക്കെ നമുക്ക് കാണണം എനിക്ക് എങ്ങനത്തെ പുതിയ ഇഷ്ടം എനിക്ക് കുറേ മുല്ലപ്പൂവും കുറേ സ്വർണ്ണമൊക്കെ ഉള്ള പുതിമണ്ണിനാണ് എനിക്കിഷ്ടം ആ പാപ്പ അങ്ങനത്തെ പതിട്ടോ മോളെ എന്നാലേ ആപ്പാപ്പാൻ്റെ പുതിയണ്ണിനെ മുല്ലപ്പൂ ഉണ്ടാവില്ല ഒരുപാട് സ്വർണ്ണം ഉണ്ടാവില്ല അങ്ങനെ നല്ല ചെറിയൊരു പുതിയെണ്ണ ആയിരിക്കും കേട്ടോ അതെന്താ പാപ്പ എനിക്ക് കാണിച്ചു തരുമോ നിങ്ങളെ പുതിയണ്ണിനെ മോളൂസേ എനിക്കിപ്പം തന്നെ കാണണോ ആ എനിക്കിന്ന് കാണിച്ചു തരുമോ പുതിയണ്ണിനെ മോളെ കല്യാണത്തിൻ്റെ അന്നല്ലേ പുതിയണ്ണൊക്കെ വരുവുള്ളൂ അന്നല്ലേ നല്ല രസമല്ലേ പുതിയെണ്ണിനെയൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പോകും പുതിയണ്ണിനെ കൈ പിടിച്ച് കൊണ്ടുവരും അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെയൊക്കെ ആ പാപ്പ എനിക്ക് തന്നെ കാണിച്ചു തരുമോ ഏതാണ് പുതിയ എണ്ണെന്നുള്ളത് ഞാൻ കണ്ടിട്ടല്ലേ മോളു ആ പാപ്പ എന്തായാലും കാണിച്ചു തരും കേട്ടോ പക്ഷേ ഇപ്പം കാണുമ്പോൾ പുതിയ എണ്ണ മണവാറ്റൊന്നായും ഇല്ലപ്പോവും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഏഹ് ഇപ്പം വെറും ഒരു കറുപ്പ് ഡ്രസ്സ് മാത്രമായിരിക്കും അവർ ഇട്ടിട്ടുണ്ടാകുക ശരിക്കും നമുക്ക് കാണാൻ പോലും പറ്റൂല പിന്നെ ഞാൻ പറഞ്ഞത് കാര്യം മെച്ചിനോട് അമ്മച്ചിനോട് ഇപ്പച്ചിനോടൊന്നും പറരുതിട്ടോ ഏഹ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പുതിയ നിനക്ക് കാണിച്ചു തരില്ല ഇല്ല അപ്പാപ്പ ഞാൻ ആരോടും പറയൂല എനിക്ക് കാണിച്ചു തരുമോ ഇന്നെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് അടുക്കുകയാണ് ഷമ്മാസ് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കുട്ടികളെ ഉണ്ടാകുന്നത് ഭയങ്കര രസമാണ് കാരണം അവരുടെ സംസാരവും ആ ഒരു കൊഞ്ചലും ഇന്നിപ്പോൾ ഭയങ്കര വാശിയിലാണ് പുതണ്ണിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് മോളുസേ പുതണ്ണിനെ നമുക്ക് നാളെ കണ്ടാൽ പോരെ അല്ല അപ്പാപ്പ എനിക്ക് ഇന്നെ കാണണം എനിക്ക് പുതിയണ്ണിനെ ഒന്ന് തൊടണം ഈ പെണ്ണിൻ്റെ ഒരു ആഗ്രഹം ആ നമുക്ക് പാപ്പ കല്യാണം കഴിച്ചിട്ട് ഞമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പുതിയണ്ണിനെ നീ തൊട്ടുകൊണ്ടിട്ടോ നുള്ളു ഒന്നും ഇല്ല ഇല്ല നുള്ളൂല ഞാൻ മെല്ലെ തൊട്ട് നോക്കുകയുള്ളു പിന്നെ മൈലാഞ്ചി നോക്കും പുതിയണ്ണിൻ്റെ ഡ്രസ്സ് നോക്കും ആ നല്ല രസമുള്ള ഡ്രെസ്സൊക്കെ ആയിരിക്കുമല്ലേ ആയിക്കോട്ടെ ഇൻഷാല്ല മോളുടെ ഇഷ്ടപ്രകാരം ഞമ്മൾക്ക് പുതിയണ്ണിനെ നമ്മളെ വീട്ടിലേക്ക് വേഗം കൊണ്ടുവരണം കേട്ടോ ആ പപ്പ അപ്പം നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരാവില്ലേ അപ്പോൾ എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവും നാല് പെണ്ണുങ്ങളോ അല്ലാ അപ്പം കുറേ ആൾക്കാരായില്ലേ നമ്മൾ വീട്ടിൽ മോളെ ഇൻഷല്ല അങ്ങനെ അതാ ഷമ്മാസ് ഷോപ്പിൻ്റെ അടുക്കലേക്ക് എത്തുന്നു ആ പാപ്പ ഇതാ നിങ്ങളെ ഷോപ്പ് നല്ല വിഷാറാക്കിയിട്ടുണ്ടല്ലോ അന്ന് ബോസിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയേയും കണ്ട അവർ വിചാരിച്ചു ആരാടാ ഇത് അതെ ജ്യേഷ്ഠന് ഇന്നലെ വന്നിട്ടുണ്ട് അവർ ആയിരുന്നു ജ്യേഷ്ഠൻ്റെ കല്യാണം കഴിഞ്ഞങ്ങോട് പോയതാണ് പിന്നെ അവർ ഇപ്പോൾ വരികയാണ് മോളുസേ എന്താ എൻ്റെ പേര് എൻ്റെ പേര് മിൻഷ ഫാത്തിമ ആഹാ നല്ല പേരാണല്ലോ അപ്പോഴേക്കും ഷമ്മാസ് അവളുടെ കയ്യിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ പെട്ടി എടുത്തു കൊടുത്തു മോളെ എല്ലാവർക്കും കൊടുക്കു കേട്ടോ അവൾ സ്റ്റാഫുകൾക്കെല്ലാം മിഠായി കൊടുക്കുകയാണ് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവൾക്ക് കൈ കൊടുക്കുകയുമാണ് ആ സന്തോഷത്തിനിടയിൽ അപ്പോഴാണ് അത് ഷമ്മാസ് ഓർത്തത് അല്ലാ ആ ബസ് വരാനുള്ള സമയമായി ഷമ്മാസ് ജസ്റ്റ് വെറുതെ വന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു മോണൂസേ ഇവിടെ വാ നിനക്ക് മണവാട്ടിയെ കാണണോ ദാ ഇപ്പം വരൂട്ടോ ബസ് അതിലുണ്ടാവും നോക്കി നിന്നോണ്ടി ആ പതിയുള്ള ബസ്സിലാണോ വരിക ആ ഇപ്പം ബസ്സിനൊക്കെ വരും നമുക്ക് കാത്തിരിക്കാം ഇപ്പം വരൂട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ആ ബസ് വന്ന് പതിവ് പോലെ ഷമ്മാസിൻ്റെ ആ ഷോപ്പിന് മുമ്പിൽ അത് നിർത്തി അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇറങ്ങുന്നു ഷമ്മാസ് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ഹിജാബി എവിടെ ഒരു നിമിഷം ഷമ്മാസിൻ്റെ നോട്ടം അങ്ങോട്ട് തന്നെയായി ആ ഫാഷൻ ഡ്രസ്സ് ധരിച്ച കുട്ടികൾക്കിടയിലൂടെ അതാ മനോഹരമായ ആ ഒരു ഹിജാബ് ധരിച്ച ആ ഒരു പെൺകുട്ടി ആ ബസ്സിൽ നിന്നിറങ്ങുന്നു ഹോ മോളെ നീ കണ്ടോ അതാണ് മണവാട്ടി ആ മണവാട്ടി മണവാട്ടിട്ടോ നോക്ക് ഏത് ആ പർദ്ധി ഇട്ടതാണോ അതേ മോളെ അയ്യേ അതാണോ മണവാട്ടി മണവാട്ടി മണവാട്ടിയാവുമ്പോൾ നല്ല മുല്ലപ്പൂവും ഒക്കെ ഇട്ടിട്ടല്ലേ മോളെ അതൊക്കെ ഇടും ഇൻഷല്ല നോക്കിക്കോ അതാണ് ആ മണവാട്ടി മണവാട്ടിട്ടോ പിന്നെ ആരോടും പറയണ്ടട്ടോ നമുക്ക് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പറയാം ഇല്ല പാപ്പാ ഞാൻ ഉമ്മച്ചിനോട് മാത്രം പറയുള്ളു പഠിച്ചോനെ അല്ലെങ്കിൽ വേണ്ട ഉമ്മനോട് മാത്രം ഞാൻ പറയുള്ളൂ വേറെ ആരോടും പറയില്ല പറയില്ലെട്ടോ അപ്പ വേറെ ആരോടും പറയൂല ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി പഠിച്ചോനെ പെട്ടോ ഈ കുട്ടിയോട് കാര്യം പറഞ്ഞും ചെയ്തോ അതിപ്പോൾ ആകെ ഫ്ലാഷ് ഫ്ലാഷാക്കോ എന്നുള്ള ഒരു പേടി ആകെ മൂന്ന് മൂന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ അത് പഠിച്ചോനെ എന്തപ്പോൾ ചെയ്യാം മോളൂസേ പിന്നെ ആ മണവാട്ടി ഇങ്ങോട്ട് വരൂ കേട്ടോ എന്തിനാ ആ എപ്പോഴും മോളൂസേ വിളിക്കണത് എന്നെ മിന്നു എന്നല്ലേ വിളിക്കല്ലേ മിന്നൊന്ന് വിളിച്ചാൽ മതി കേട്ടോ അതെന്താ മോളൂന് ഇഷ്ടമല്ലേ ആ പാപ്പൊക്കെ ഇഷ്ടപ്പെട്ട പേരാണ് മോളു അതുകൊണ്ട് വിളിക്കുന്നത് മിന്നു ഒന്ന് വിളിച്ചാൽ മതിയോ ആയിക്കോട്ടെ ഓക്കെ എന്നാൽ ഇനി വിളിക്കാം വിളിക്കാട്ടോ മിന്നു മണവാട്ടിയൊക്കെ എപ്പോൾ വരും കേട്ടോ ചിലപ്പോൾ ഉച്ചക്ക് വരും ഞാൻ മോളൊന്ന് പരിചയപ്പെടുത്തി തരാം ഏഹ് ആയിക്കോട്ടെ അപ്പാപ്പ അന്ന് മിന്നുവിനെ കുറേയൊക്കെ സ്റ്റാഫും എല്ലാവരും കളിപ്പിച്ച് സമയം ഉച്ചയായി തുടങ്ങി ഷമ്മാസേനെ ചെറിയൊരു ഭയമുണ്ട് പഠിച്ചവനെ ഉറങ്ങുന്ന ടൈമൊക്കെ ഉണ്ടാവുമോ അറിയില്ല മോളുവിനെ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത് ചിലത് തിന്നുന്നുണ്ട് ചിലത് കഴിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് എല്ലാ സ്റ്റാഫിനും അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു മിന്നുവിൻ്റെ കൂടെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ നല്ലൊരു അവസരം കൂടിയായിരുന്നു അത് സമയം ഉച്ചയായി അതാ കോളേജിലെ ഒരുപാട് കുട്ടികൾ അതാ മൊബൈൽ ഷോപ്പിലേക്ക് കടന്നു വരുന്നു കൂടെ ഷിഫയും ഉണ്ട് പക്ഷേ ഹിജാബിയെ കണ്ടില്ല ഷിഫയെ കണ്ടപ്പോൾ ഷമ്മാസ് ചോദിച്ചു അല്ല എവിടെ ഹിജാബി ഇന്ന് പ്രോബ്ലംസൊന്നുമില്ലേ ഫോണിനൊന്നും അവൾ വരാൻ കൂട്ടിച്ചില്ല അവൾ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി വരണ്ടേ അല്ല ഇതാരൊരു പുതിയ താരം മോളൂ ഹൈ എൻ്റെ പേര് ഇതാരാണ് ഷമ്മുക്ക ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ് അവർ ഇന്നലെ വന്നതാണ് ഓഹോ അങ്ങനെയാണല്ലേ മോളൂസൈ പോരൻ ഞങ്ങളെ കൂടെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മിട്ടായി വേണോ എല്ലാവരും ആ കുട്ടിയെ വളരെയധികം കൊഞ്ചിക്കുകയാണ് ഷിഫ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ട് ഷ നുസീബയോട് പറഞ്ഞു എടി നുസീബ നല്ലൊരു കാഴ്ചയുണ്ട് ഈ വാ ഷോപ്പിലേക്ക് നോക്ക് നല്ലൊരു പോലത്തെ ഒരു കുട്ടി എന്ത് ഭംഗിയാന്നെ കാണാൻ നോക്ക് കാണേ പോര എല്ലാവരും എന്നെ കൊഞ്ചിക്കാണ് ഒന്ന് നോക്ക് നുസീബക്ക് മടിയുണ്ട് എങ്കിലും അവൾ മെല്ലെ അവളുടെ കൂടെ പോയി ഷിഫയുടെ കൂടെ അതാ നുസൈബ നടന്നു വരുന്നു നുസൈബ ദൂരെ നിന്ന് വരുന്നത് കണ്ട ഷമ്മാസ് മിന്നുവിനോട് പറഞ്ഞു മിന്നു മോളെ അതാ മണവാട്ടി വരുന്നുണ്ട് കേട്ടോ നുസൈബ ആ കുട്ടിയെ കണ്ടു കുട്ടിയെ ഷിഫ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൾ ചോദിച്ചു മോളുടെ പേരെന്താ എൻ്റെ പേര് മിൻഷ ഫാത്തിമ പിന്നെ നിങ്ങളാണോ എൻ്റെ ആപ്പാപ്പാൻ്റെ മണവാട്ടി ഒരു നിമിഷം നുസൈബ ഞെട്ടിപ്പോയി ഷിഫ പറഞ്ഞു എടി പെണ്ണേ ആപ്പാപ്പെന്നുവെച്ചാൽ ഷമ്മാസിനെ കൊണ്ടാണ് പറഞ്ഞത് ഷമാസിൻ്റെ മണവാട്ടിയാണോ എന്ന് അതാ ചോദിച്ചത് മോളോട് ആരത് പറഞ്ഞത് ആപ്പാപ്പ പറഞ്ഞല്ലോ എൻ്റെ മണവാട്ടിയാണ് ആ പർദ്ധ ഇട്ട കുട്ടിന്ന് പടച്ചോനെ പണി പാളിയോ ഷമ്മാസ് അത് കേട്ടു ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി അത് പറഞ്ഞപ്പോൾ നുസൈബയുടെ മുഖം വല്ലാതെയായി ഷിഫ അത് കണ്ടു അല്ല പെണ്ണേ എന്താണ് ആ കൊച്ചു പറഞ്ഞതേ കേട്ടോ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം ഷമ്മാസ് എന്ത് പറയും നുസൈബ എന്ത് പറയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കാത്തു